നമസ്കാരം. വിശ്വാസങ്ങളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും ഒരു തിരിച്ചു നടത്തത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പോകുവാൻ പറ്റിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രങ്ങളുടെ നഗരമായ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഏകാംബരേശ്വർ ക്ഷേത്രം. ഏകാംബരേശ്വരനായി ശിവനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നതല്ല. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന ഏകാംബരേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. കാഞ്ചീപുരത്തെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന പ്രധാന നിർമ്മിതികൾ 9-ാം നൂറ്റാണ്ടിൽ ചോളരാജാക്കന്മാരുടെ കാലത്താണ് നിർമ്മിച്ചത്. ബാക്കിയുള്ള മറ്റു കൂട്ടിച്ചേർക്കലുകൾ വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് നടന്നതാകാമെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. തമിഴ്നാട് സർക്കാരിൻ്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ക്ഷേത്രത്തിൻ്റെ പരിപാലനവും ഭരണവും നടത്തുന്നത്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ശിവനെ ഏകാംബരേശ്വർ അല്ലെങ്കിൽ ഏകാംബരനാഥർ എന്ന പേരിലാണ് ആരാധിക്കുന്നത്. ഇവിടുത്തെ ശിവവിഗ്രഹത്തെ പൃഥ്വിലിംഗം എന്ന് വിളിക്കുന്നു. എളവർക്കുഴലി എന്ന പേരിലാണ് പാർവതീദേവി ഇവിടെ അറിയപ്പെടുന്നത്. ഏകാംബരേശ്വർ, നിലത്തിങ്കൾ, തുണ്ടം പെരുമാൾ എന്നിവരുടേതാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ. വിജയനഗര കാലത്ത് നിർമ്മിച്ച 1000 തൂണുകളുള്ള മണ്ഡപമാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നിർമ്മിതി. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസങ്ങൾ ഇവിടെ കാണാം. ഒരിക്കൽ ശിവന്റെ പത്നിയായ പാർവതി വേഗവതി നദിക്കടുത്തുള്ള ക്ഷേത്രത്തിലെ പുരാതനമായ മാവിന് ചുവട്ടിൽ തപസ് ചെയ്ത് പാപത്തിൽ നിന്ന് മോചിതയാകാൻ ആഗ്രഹിച്ചുവെന്നാണ് അതിലൊന്ന്. ദേവിയുടെ ഭക്തി പരീക്ഷിക്കാനായി ശിവൻ അവരുടെ മേൽ അഗ്നി അയച്ചു. എന്നാൽ പാർവതി ദേവി തൻ്റെ സഹോദരനായ വിഷ്ണുവിനോട് സഹായത്തിനായി പ്രാർത്ഥിക്കുകയും വിഷ്ണു ശിവന്റെ തലയിൽ നിന്ന് ചന്ദ്രനെ എടുത്ത് കിരണങ്ങൾ കാണിച്ചപ്പോൾ അത് വൃക്ഷത്തെയും പാർവതിയെയും തണുപ്പിക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും പാർവതിയുടെ തപസ് തടസ്സപ്പെടുത്താൻ ശിവൻ വീണ്ടും ഗംഗയെ അയച്ചു. പാർവതി ഗംഗയോട് അഭ്യർത്ഥിക്കുകയും ഇരുവരും സഹോദരിമാരാണെന്നും അതിനാൽ തന്നെ ഉപദ്രവിക്കരുതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഗംഗ തപസ്സിന് ഭംഗം വരുത്തിയില്ല. പാർവതി ശിവനുമായി ഐക്യപ്പെടാൻ മണൽ കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി. ഇവിടെയുള്ള ദൈവം ഏകാംബരേശ്വർ അല്ലെങ്കിൽ മാവിൻ്റെ തമ്പുരാൻ എന്നറിയപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് മാവിൻ്റെ ചുവട്ടിൽ ഒരു പൃഥ്വിലിംഗത്തിൻ്റെ രൂപത്തിൽ പാർവതി ശിവനെ ആരാധിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ വേഗവതി നദി കരകവിഞ്ഞൊഴുകുകയും ശിവലിംഗത്തെ വിഴുങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ പാർവതി പൃഥ്വിലിംഗത്തെ ആശ്ലേഷിക്കുകയും ശിവൻ ആ ആംഗ്യത്താൽ സ്പർശിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ തമിഴിൽ തഴുവ കുഴിന്താർ, അവളുടെ ആലിംഗനത്തിൽ അലിഞ്ഞവൻ എന്ന് വിളിക്കപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.